എങ്ങനെയാണ് യുക്രൈനിലെ പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആക്രമണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എസ് വിജയകുമാർ നൽകുന്ന സൂചന. പലയിടങ്ങളിലും ചില നിയന്ത്രണങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് കൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. അതായത് രക്ഷാദൌത്യം വേഗത്തിലാക്കുന്നതിന് സഹായകമാകുന്ന ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് കീവിൽ നിന്നാണ്. കീവിലെ എങ്ങനെയൊക്കെയാണ് ഇളവുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കീവിലെ വാരാന്ത്യ കർഫ്യൂ നീക്കിയിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങി പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് വന്ന് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ എംബസി അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബങ്കറുകളിൽ കഴിയുന്ന ആളുകൾക്ക് പുറത്തിറങ്ങാം, അതായത് ഇന്ന് ഷെല്ലിംഗ് ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സൂചന തന്നെ വരികയാണ്. പക്ഷേ പുറത്തിറങ്ങി നടക്കുന്ന ആ ഒരു സമീപനം അത് ദയവചെയ്ത് ഒഴിവാക്കണം. അത്യാവശ്യമുള്ള ആളുകൾ, അത്യാവശ്യമായി സാധനങ്ങൾ വാങ്ങാനുള്ളവർ, അവർ മാത്രം പുറത്തിറങ്ങുക എന്നും ഈ ഒരു മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് കീവിൽ നിന്നും അധികൃതർ. ഒപ്പം തന്നെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ തുറക്കും. പലരും ഭക്ഷണമൊക്കെ തീരാറായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും. കീവിൽ നിന്നും കടകളൊക്കെ ഇന്ന് തുറക്കുന്നു. വാരാന്ത്യ കർഫ്യൂ അവസാനിച്ചതായുള്ള പ്രഖ്യാപനം വന്നത് ഇന്ന് രാവിലെയോടുകൂടിയാണ്. പൊതുഗതാഗതവും പതിവ് പോലെ ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. അതേസമയം സബ്വേ ട്രെയിൻ സർവീസുകളുടെ എണ്ണം കുറവായിരിക്കും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വാരാന്ത്യ കർഫ്യൂ ആണ് ഇന്ന് രാവിലെ എടുത്തു മാറ്റിയിരിക്കുന്നത്. അതേസമയം രാത്രി കർഫ്യൂ ഇന്ന് രാത്രി 10 മണിക്ക് ആരംഭിക്കും. അപ്പോൾ അതിനു മുൻപുള്ള സമയത്താണ് ഈ ട്രെയിനുകൾ കയറുന്നതിനും ഒക്കെയായ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുക. നമ്മളിനി പോകുന്നത് ഖാർക്കീവിലേക്കാണ്. ഖാർക്കീവ് യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് എന്നുള്ളത് നമുക്കറിയാം. ഖാർക്കീവിൽ റഷ്യൻ സേനയുടെ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. അവിടെ നിന്ന് തുടർച്ചയായ സ്ഫോടനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നഗരത്തിന്റെ നിയന്ത്രണം യുക്രൈൻ സർക്കാരിന് തന്നെയാണ് എന്ന് ഗവർണർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ റഷ്യൻ സേനയുടെ ആക്രമണം അവിടെ തുടരുന്നു. ഖാർക്കീവ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യൻ സേന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് റഷ്യയുടെ അധീനതയിലേക്ക് വന്ന നഗരം ബർദ്വാൻസ്ക് ആണ്. ബർദ്വാൻസ്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഖാർക്കീവിൽ രാത്രി മുഴുവൻ ഷെല്ലാക്രമണമായിരുന്നു ബർദ്വാൻസ്കിൽ. അതേസമയം യുക്രൈന്റെ തെക്കൻ തീരനഗരമാണ്, ഒഡേസ തുറമുഖത്തിനടുത്തുള്ള ഈ തെക്കൻ തീരനഗരം റഷ്യൻ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. അത് സ്ഥിരീകരിക്കുന്നത് മേയർ അലക്സാണ്ടർ സ്വിഡ്ലോയാണ്. മേയർ അലക്സാണ്ടർ സ്വിഡ്ലോ പറഞ്ഞത് റഷ്യൻ സൈന്യം ഇവിടേക്ക് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, അതായത് ഞായറാഴ്ച മുതൽ തന്നെ ഇവിടേക്ക് കടന്നിരുന്നു. ഇപ്പോൾ അവർ എല്ലാ പ്രദേശങ്ങളിലും നിലയുറപ്പിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലെല്ലാം റഷ്യൻ സൈന്യം കടന്നിട്ടുമുണ്ട്. ഈ നഗരത്തിന്റെ ഒരു പ്രത്യേകത, ബർദ്വാൻസ്കിൽ ആകെയുള്ളത് 100,000 പൗരന്മാരാണ്. അവിടെ നിന്ന് ഒരു ഒഴിപ്പിക്കൽ ദൗത്യം അങ്ങനെ കാര്യമായി നടന്നിട്ടില്ലാത്ത ഒരു നഗരവുമാണ്. നമ്മളിനി പോകുന്നത് ചെർണീവിലേക്കാണ്. ചെർണീവ് എന്ന് പറയുന്നത് യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നഗരമാണ്. ഈ ചെർണീവിലാണ് യുക്രൈന്റെ ഭരണ സിരാ കേന്ദ്രങ്ങളിൽ ഒന്ന് നിലനിൽക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇത്. ഇവിടെ രാത്രി മുഴുവൻ കഴിഞ്ഞ ദിവസം ഷെല്ലാക്രമണമായിരുന്നു. അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നമ്മൾ നോക്കിയിരുന്നത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റഷ്യ ആക്രമണം നടത്തുമോ എന്നുള്ളതായിരുന്നു. അവിടെ ഒരു പാർപ്പിട സമുച്ചയം തകർന്നു വീണു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ചെർണീവിൽ നിന്ന്. അടുത്തതായി നമ്മൾ പോകുന്നത് സൈറ്റോമറിലേക്കാണ്. സൈറ്റോമർ യുക്രൈന്റെ ഒരു ഗതാഗത കേന്ദ്രമാണ്. ഈ സൈറ്റോമറിലും രാത്രി മുഴുവൻ മിസൈൽ ആക്രമണമായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇന്നത്തെ പകലിലേക്ക് എത്തുമ്പോൾ ഈ ആക്രമണങ്ങൾക്കൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പക്ഷേ അത് എത്ര നേരം എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. എല്ലാ പ്രതീക്ഷയും 2:30 ബലാറസിൽ നടക്കുന്ന ചർച്ചയിലാണ്. ആ ചർച്ച വിജയം കാണുകയാണെങ്കിൽ ഈ വ്യോമ മേഖല മുഴുവൻ തങ്ങളുടെ പക്കലാണ്, തങ്ങൾ അതിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന റഷ്യ. എന്നാൽ അങ്ങനെയല്ല, യുക്രൈൻ കീഴടങ്ങിയിട്ടില്ല, പ്രതിരോധിക്കുകയാണെന്ന് പറയുന്ന വ്ളാദിമിർ സെലൻസ്കി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം 5-ാം ദിനത്തിലാണ് ഇപ്പോൾ.